ഞങ്ങളുടെ കൊണ്ടകെട്ടി മലയിലേക്കുള്ള പ്രയാണം തുടരുന്നു. ഈ ഭാഗത്ത് കാറ്റൊന്നുമില്ല കേട്ടോ, കാരണം മലയുടെ നേരെ പുറകുവശമാണ്. ഒരു കാറ്റുമില്ല, നല്ല നിശബ്ദമായ സ്ഥലം. പക്ഷേ മുകളിൽ ആ കാറ്റ് പിടിക്കുന്ന ശബ്ദമൊക്കെ ഉറക്കെ കേൾക്കാം. അവിടെ നല്ല ഈർപ്പമുണ്ട് മഴ പെയ്തത് കാരണം. കാട്ടിൽ കായ്ക്കുന്ന ടൈപ്പാണ്, എന്താ കുറച്ച് കായകളുണ്ട്. അപ്പോൾ നമ്മളിവിടെ നിന്ന് തിരിഞ്ഞങ്ങോട്ട് പോവാം. പക്ഷേ ഭയങ്കര പ്രയാസമാണ്, വഴിയല്ല, ഒരു വഴിയില്ല. നമ്മൾ ആ ഒരു ഊഹം വെച്ച് അങ്ങോട്ട് ഇറങ്ങിയാൽ നല്ല ഈർപ്പമുണ്ട്. അതുപോലെ മുന്നിൽ ദൂരെയായിട്ട് പാറയിലൊക്കെ വെള്ളമാണ്. അപ്പോൾ എങ്ങനെ പോകുമെന്നറിയില്ല. ഞങ്ങൾ കൊണ്ടുകെട്ടി പോകണം എന്നൊരാഗ്രഹമുണ്ട്. ഞങ്ങൾ ശ്രമിക്കുകയാണ് കേട്ടോ. ഞാൻ വളരെ പതുക്കെ ഇറങ്ങിയാൽ അവരൊക്കെ കുറച്ചുകൂടെ വേഗതയുണ്ട്. എനിക്ക് അത്രയും പറ്റുന്നില്ല. അമ്പു ദേവരങ്ങ് താഴെ എത്തി. അങ്ങ് കുത്തനെ താഴെയാണ് കേട്ടോ. ഞങ്ങൾ കുറച്ച് താഴെ ഇറങ്ങി, പക്ഷേ അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല കേട്ടോ. പക്ഷേ കിരൺ ക്രോസ് ചെയ്ത് അങ്ങ് പോയി. ഒരു പാറയുണ്ട്, പാറയുടെ സൈഡിലൊക്കെ വെള്ളമാണ്, നല്ല ചരിവ്. അത് കാണാൻ പറ്റുന്നില്ലേ. അപ്പോൾ എങ്ങനെ പോകുമെന്നറിയില്ല. പക്ഷേ ഇവരുടെ ഒപ്പം പോയേ പറ്റൂ. തിരികെ എനിക്ക് ഇറങ്ങാൻ വഴിയൊന്നും അറിയില്ല. ഇവരുടെ ഒപ്പം ഇറങ്ങാൻ പറ്റൂ. ദേ ഒരാളിങ്ങനെ മുകളിലോട്ട് കയറാൻ ശ്രമിക്കുക. ആബി ഇതോ അവിടെ പെട്ട് കിടപ്പുണ്ട്. അവനതാ കയറാൻ നോക്കുന്നത് വഴി. ഞാനും എങ്ങനെയെങ്കിലുമൊക്കെ കയറിപ്പോവും. ഉണ്ടോ, നല്ല പ്രയാസമാണ്, നല്ല ചരിവാണ്. പക്ഷേ ഇവിടെ നമുക്ക് മുകളിൽ ആ കാറ്റ് വീശുന്ന ശബ്ദം കേൾക്കാം കേട്ടോ. നല്ല ഫീലാണ് ഇവിടെ. പക്ഷേ സൈലൻ്റാണ്, നല്ല ഈർപ്പം, എല്ലാ ഭാഗത്തും വെള്ളം. അവർ കയറുന്നുണ്ടോ, നല്ല കഷ്ടപ്പാടാണ്. ഓക്കെ, ഞാനും കയറി അവിടെ എത്തും. വിഷ്ണു അവിടെ നിൽക്കുക, എന്നെ ഹെൽപ്പ് ചെയ്യാൻ. ഞാൻ ക്യാമറ പോക്കറ്റ് ഇടട്ടെ. ഈ ഒരു ചരിവ് കണ്ടോ, അതാണ് ഞങ്ങളിപ്പോൾ ക്രോസ് ചെയ്ത് വന്നത്. നല്ല ഈർപ്പം. അവിടെ വെച്ച് പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. ഞങ്ങൾ പിന്നെയും മുന്നോട്ട് പോകുന്നു. നല്ല പ്രയാസമുണ്ട് കേട്ടോ. മൊത്തം ഇങ്ങനെ നല്ല കുഴികളൊക്കെ ഉണ്ട് ഇതിനിടയ്ക്ക്. അതോടൊപ്പം തന്നെ നല്ല എന്താ പറയുക, വഴുതി പോകുന്നു. ഈർപ്പോ പാറ കഷ്ണങ്ങളാണ് മൊത്തം. പിന്നെ അവരാ ഒരു ഭാഗത്തെത്തി. ഉണ്ടോ, കുറേ അങ്ങെത്തി. വിഷ്ണു ദേ റൈറ്റിൽ കൂടെ കയറി പോകുന്നു, പുൽമേട്ടിൽ കൂടെ. അബിയും ടീമും അങ്ങ് താഴെ. അതെ, ആ ഭാഗത്ത് താഴെ കണ്ടോ, നല്ല കുത്തനെയാണ്. ഞാൻ ഇനിയും തീരുമാനിച്ചിട്ടില്ല ഏത് വഴി കയറണം എന്ന്. നോക്കട്ടെ, ഞാൻ ഏറ്റവും പുറകില്ല. അവരൊക്കെ അങ്ങ് ഒരുപാട് മുന്നില്ല, കാല് നിൽക്കുന്നില്ല, അതാ പ്രശ്നം. നന്നായിട്ട് താഴെ കൂടെ വരാനോ, എളുപ്പമാണോ? ആ വിഷ്ണു പറയുന്ന ഇവിടെ താഴെ കൂടെ പോകാൻ വേണ്ടിയിട്ട്. ഇവിടുത്തെ മരത്തിലൊരു അട്ട പിടിച്ചിരിക്കുന്നുണ്ട് താഴെ. ശരിക്കും പാമ്പുകളുടെ സ്ഥലമാണ് അമ്മോ. ഇവിടെ എങ്ങനെയുണ്ടോ, കുത്തനെ താഴെയാണ്. തെന്നിക്കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ താഴെ പോവും. അയ്യോ അയ്യോ, കാല് കിട്ടുന്നില്ല. കാലിങ്ങനെ തന്നെയാണ്, പുലയിൽ ചവിട്ടിയിട്ടെ. അവരുടെ ഇതിലേ അങ്ങ് പോയത്. അപ്പം ഞാനും ഇനി അങ്ങോട്ട് ഒന്ന് പൊക്കോട്ടെ. ഇത് അങ്ങ് കൊണ്ടകെട്ടി മല കാണാം. കൊണ്ടകെട്ടി കുനിച്ചിയും കൊണ്ടകെട്ടിയും നമ്മൾ നേരത്തെ കയറിയ മല അത് അങ്ങ് മുകളിൽ കാണാം. ഇത് അവരൊക്കെ അങ്ങ് മുന്നിലെത്തി. ഇത് അവരൊക്കെ അങ്ങ് എത്തിയുണ്ടോ. സൈഡിൽ കൂടെ പിടിച്ച് പിടിച്ചാ കയറുന്നത്. ഞാൻ ഇവിടെ നിൽക്കുന്നു കേട്ടോ, എനിക്ക് പറ്റുന്നില്ല. കാലൊക്കെ ഒന്ന് ഇതാവട്ടെ, അത് കഴിഞ്ഞാൽ ഇറങ്ങാം. ഇവിടെയൊക്കെ ഉണ്ടോ, ഇവിടെ നിന്ന് കുത്തനെയാണ് താഴെ കിട്ടും. നമ്മളൊന്ന് തെന്നിക്കഴിഞ്ഞാൽ അങ്ങ് താഴെ പോവും. ഇവിടെ നമുക്കിപ്പോൾ ചിറ്റാർ ഡാം സെക്കൻഡ് കാണാം ഈ ഭാഗത്ത്. കണ്ടോ, ദൂരെയായിട്ട്. പിന്നെ മൊത്തം താഴെ വരെ കാഴ്ചകളാണ്. ഞങ്ങൾ തിരികെ നടക്കുന്ന കേട്ടോ. അങ്ങോട്ട് പോയ വഴിക്ക് ഒരു കൊക്കയാണ്, വഴിയൊന്നും ഇല്ല. അപ്പോൾ ഇനി വഴി കണ്ടുപിടിക്കണം. ഞങ്ങളുടെ അയ്യോ ഇറങ്ങാൻ വരുന്നില്ല. ഞങ്ങളുടെ ഈ ഒരു ഉദ്യമം വിജയിക്കുമോ എന്നറിയില്ല. ചിലപ്പോൾ കൊണ്ടകെട്ടി എന്നത് പിന്നെ ഒരു സ്വപ്നമായി അവശേഷിക്കും. എന്നാലും ഞങ്ങൾ ശ്രമിക്കും. ഇനി പറയുന്നത് കുറച്ചുകൂടെ മാറി കുറേ കൂടെ താഴെ ഇറങ്ങിയിട്ട് അതുവഴി പോകാൻ പറ്റുമോ എന്ന് ഒരിക്കൽ കൂടെ ഞങ്ങൾ നോക്കും. ഞങ്ങളെ തിരികെ ഇറങ്ങുന്നു കേട്ടോ. ഞങ്ങൾ ആ ഒരു ഭാഗത്തൂടെ കൊണ്ടകെട്ടി മലയിൽ പോകാൻ വേണ്ടി കുറേ ശ്രമങ്ങൾ നടത്തി, പക്ഷേ ഒന്നും വിജയിച്ചില്ല. കാരണം ആ ഭാഗത്ത് പാറ മൊത്തം ഇങ്ങനെ ഈർപ്പമാണ്, മഴ പെയ്തിട്ടേ. അപ്പോൾ നമ്മൾ ആ പാറയുടെ സൈഡിൽ കൂടെ ഇരുന്നൊക്കെ വേണം ഇറങ്ങാൻ, പക്ഷേ ഞങ്ങൾക്കത് പറ്റുന്നില്ല. അതുപോലെ ഞങ്ങൾ ഏകദേശം പോയി നോക്കിയപ്പോൾ പിന്നെ ഒരു കൊക്കയാണ്. അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ പോകാനേ പറ്റില്ല. പിന്നെ ഉള്ളത് കുറേ കൂടെ താഴെ ഇറങ്ങിയിട്ട് നമുക്ക് പോകാൻ പറ്റും, പക്ഷേ അത് ഞങ്ങളിന്ന് ട്രൈ ചെയ്തില്ല. എല്ലാ ഭാഗത്തും വെള്ളമാണ്, നമ്മളിങ്ങനെ എന്തെങ്കിലും അപകടത്തിൽ പെട്ടാലോ. അപ്പോൾ അത് കാരണം ഞങ്ങൾ തിരികെ ഇറങ്ങുന്നു. അപ്പോൾ ഇവിടെ നിന്ന് ഇനി കുറച്ച് മുന്നോട്ട് പോയിട്ട് ബൈക്ക് എടുത്തിട്ട് ഒന്നുകിൽ ഞങ്ങൾ ഗണപതിക്കൽ അങ്ങനൊരു സ്ഥലമുണ്ട്, ആ താഴെ കണ്ടില്ലേ, ശിവലോകം ഡാം സെക്കൻഡ്, അവിടെ ഒരു നല്ല എന്താ പറയുക, നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. അവിടെ പോയി കുളിക്കും, ഇല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലോട്ട് പോകണം താഴെ ഇറങ്ങി ഫുഡൊക്കെ കഴിച്ചിട്ട്. ഓക്കെ എന്നാൽ, അപ്പോൾ എന്തായാലും ഞങ്ങൾ പിന്നൊരവസരത്തിൽ ഈ പറയുന്ന കൊണ്ടകെട്ടി മല കയറാൻ നോക്കും. ഭയങ്കര പ്രയാസമാണ്, ഞങ്ങൾ ശരിക്കും ഇന്നത് ഞങ്ങളെക്കൊണ്ട് സാധിക്കുമെന്ന് വിചാരിച്ചിരുന്നതാണ്. കയറാൻ പറ്റാത്തതിൽ കുറേ സങ്കടമുണ്ട്. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ ഗണപതികൾക്ക് പോവുകയാണെങ്കിൽ ആ ഒരു സ്ഥലത്തെ വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്യാൻ നോക്കാം. ഇല്ലെങ്കിൽ നെക്സ്റ്റ് വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.